തിരക്കഥാകൃത്തിലും സംവിധായകരിലും മലയാളി പ്രേക്ഷകർക്ക് വലിയ വിശ്വാസമോ പ്രതീക്ഷയോ ഉണ്ടായിരുന്നില്ല. എല്ലാ പ്രതീക്ഷയും വിശ്വാസവും നായകന്റെ പേരിലായിരുന്നു. നായകൻ ആ വിശ്വാസമോ പ്രതീക്ഷയോ തെറ്റിച്ചില്ല. ക്രിസ്റ്റഫർ മലയാളി പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ചു. മലയാള സിനിമ കണ്ടെ എക്കാലത്തെയും മികച്ച ഒരു ത്രില്ലർ പടം അതാണ് ക്രിസ്റ്റഫർ. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ബി ഉണ്ണികൃഷ്ണനും ഉദയകൃഷ്ണനും, അവരാളായി മാറിയിരിക്കുകയാണ്. നല്ല കിടിലൻ പടം, ചുമ്മാ ഒരു തട്ടിക്കൂട്ട് പടമോ ഒരു മാസ് മസാല പടമോ അല്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തിരക്കഥ സിനിമയൊക്കെയുണ്ട്. അതിനൊപ്പം നിൽക്കുന്ന കിടിലൻ സ്റ്റൈലിഷ് മേക്കിങ്ങും ബിജിഎമ്മും എല്ലാം കൂടി ചേർന്നപ്പോൾ മലയാള സിനിമ കണ്ട എക്കാലത്തെയും മികച്ച ഒരു ത്രില്ലർ പടമാണ് ക്രിസ്റ്റഫർ. ആരെയും നിരാശപ്പെടുത്തുകയില്ല, ധൈര്യമായി ടിക്കറ്റ് എടുത്തോളൂ. ഇത് മമ്മൂട്ടി പടമാണ്. സംവിധായകനും തിരക്കഥാകൃത്തിനും ആറാട്ടും മോൺസ്റ്ററും ഉണ്ടാക്കിയ ക്ഷീണമൊക്കെ ക്രിസ്റ്റഫർ മാറ്റിയെടുക്കും. ക്രിസ്റ്റഫറിന് എല്ലായിടത്തു നിന്നും മികച്ച അഭിപ്രായമാണ്. ആറാട്ടും മോൺസ്റ്ററൊക്കെ കണ്ട് ട്രോളിയവർക്ക് ക്രിസ്റ്റഫർ കണ്ട് ട്രോളാൻ അവസരം കിട്ടുമെന്ന് കരുതി ആരും പടം കാണാൻ കയറണ്ട. കാരണം ഇതിൽ ട്രോളാനൊന്നുമില്ല, കൈയടിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ക മാസൻ ക്ലാസ് സ്റ്റൈലിഷ് ത്രില്ലർ പടമാണ് ക്രിസ്റ്റഫർ. ആരെയും നിരാശപ്പെടുത്തുകയില്ല. സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും ബി ഉണ്ണികൃഷ്ണനെയും ഉദയകൃഷ്ണനെയും വീണ്ടും മലയാള സിനിമയിലേക്ക് മമ്മൂട്ടി കൈപിടിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അവരിനി കുറച്ചു കാലം കൂടി മലയാള സിനിമയിലും ഉണ്ടാവും. ആ ഉറപ്പ് ക്രിസ്റ്റഫർ എന്ന സിനിമ നൽകുന്നുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ മോശം സമയമുണ്ടാവും. അവിടെ തളർന്നു വീഴാതെ വീണ്ടും പരിശ്രമിച്ചാൽ തീർച്ചയായും അവരുടെ ജീവിതത്തിലേക്ക് നല്ല സമയം കടന്നു വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.